Hi friends, PSC Learning Tricks in the Pudiri video lake, Everkum Swagadam. Vision University LGS in the study plan Bragaram in the Mupati Attan the Vasate class ana. In the class la number, Indian Bharanaghadana and the topic in them, PSC, Vivida LGS Parishakal Gumindi Chodichitula, Nuti Mupadiladigam, Munvasha Chodiotangalana Algiri in the Indian Bharanaghadana and the topic in my animanda petta. Anuri Ladigam, Munvasha Chodiotangal number the Ayara Kitunda, Adile, Adite class anida. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ഫൈനൽ റിവിഷൻ ടച്ച് പോലെ നമുക്ക് ഈ ഒരു ക്ലാസ്സിനെ കാണാം എൽജിഎസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണിത് ഈ ക്ലാസ് കാണുന്നതിനോടൊപ്പം നിങ്ങൾ ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ അത് മാത്രമല്ല മിഷൻ യൂണിവേഴ്സിറ്റി എൽജിഎസ് എന്നൊരു ടൈറ്റിലിൽ നമ്മൾ 37 ദിവസത്തെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് ഇതിലേതെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾ കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ കാർഡിലും കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ മിഷൻ യൂണിവേഴ്സിറ്റി എൽജിഎസ് എന്ന പേരിലൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾ കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റ് വഴി കാണാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ദിവസങ്ങൾ വളരെ കുറവാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ സിലബസ് കവർ ചെയ്യണം അതോടനുബന്ധിച്ച് തന്നെ ഇതുപോലെയുള്ള മുൻവർഷ ചോദ്യോത്തരങ്ങളും കൂടി പഠിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് പി എസ് സി എൽ ജി എസ് പരീക്ഷകളിൽ വിവിധ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നമ്മൾ നോക്കുന്നത് ആദ്യത്തെ ചോദ്യം ഇതാണ് ശ്രദ്ധിക്കുക നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പാസ്സാക്കിയത് എന്ന് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പാസ്സാക്കിയത് എന്ന് 2010ലാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പാസ്സാക്കിയത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പാസ്സാക്കിയത് എന്നാണ് 2010ലാണ് 2010 രണ്ടാമത്തെ ചോദ്യം നോട്ട് ചെയ്യുക നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ് എവിടെയാണ് ഉത്തരം ഭോപ്പാലാണ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ് ഭോപ്പാലിലാണ് അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ് ശ്രദ്ധിക്കുക നീതി ആയോഗ് നിലവിൽ വന്ന തീയതി നീതി ആയോഗ് നിലവിൽ വന്ന തീയതി 2015 ജനുവരി 1 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത് അടുത്തത് നാലാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക 1986ലെ പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം 26 1986ലെ പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം 26 നോട്ട് ചെയ്യുക 1986 ആ വർഷവും കൂടി ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്തു പോവുക 1986ലെ പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം എത്രയാണ് 26 എണ്ണമാണ് അടുത്തത് അഞ്ചാമത്തെ ചോദ്യമാണ് ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് എന്താണ് യൂണിയൻ ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റിലാണ് ആണവോർജം എന്ന ലിസ്റ്റ് ഉൾപ്പെടുന്നത് അടുത്തത് ആറാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ് ഇന്ത്യൻ പാർലമെൻറ്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്നത് ലോക്സഭാ സ്പീക്കറാണ് ഉത്തരം ലോക്സഭാ സ്പീക്കർ അടുത്തത് ഏഴാമത്തെ ചോദ്യമാണ് ശ്രദ്ധിക്കുക ഇന്ത്യൻ പാർലമെൻറ്റ് പോസ്കോ നിയമം പാസാക്കിയ വർഷം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് എന്നാണ് പോസ്കോ നിയമമെന്ന് അറിയപ്പെടുന്നത് അപ്പം ഇന്ത്യൻ പാർലമെൻറ്റ് പോസ്കോ നിയമം പാസ്സാക്കിയതെന്നാണ് 2012ലാണ് 2012ലാണ് പോസ്കോ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് അടുത്തത് എട്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ് നമ്മൾ നാലാമത്തെ ചോദ്യത്തിൽ പഠിച്ചു 1986ലെ പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം 26 എന്ന് പഠിച്ചു അതേ ചോദ്യം വേറൊരു രീതിയിൽ ചോദിച്ചിരിക്കുകയാണ് ഇന്ത്യൻ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം നോട്ട് ചെയ്യുക 1986 നവംബർ 19 ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് അടുത്തത് ഒൻപതാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക സാമ്പത്തിക സാമൂഹിക ആസൂത്രണം ഉൾപ്പെടുന്ന ലിസ്റ്റ് സാമ്പത്തിക സാമൂഹിക ആസൂത്രണം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ് കൺകറൻറ്റ് ലിസ്റ്റാണ് കൺകറൻറ്റ് ലിസ്റ്റ് അടുത്തത് പത്താമത്തെ ചോദ്യമാണ് ശ്രദ്ധിക്കുക
സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. ഉത്തരം 5 വർഷം. അടുത്തത് 11-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ലോക്സഭ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാസാക്കിയ വർഷം 2011. ലോക്സഭ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാസാക്കിയ വർഷം 2011. അടുത്തത് 12-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി 3 വർഷം. അടുത്ത ചോദ്യം, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഒപ്പുവെക്കപ്പെട്ട തീയതി. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഒപ്പുവെക്കപ്പെട്ട തീയതി എന്നാണ്? 2013 സെപ്റ്റംബർ 12. 2013 സെപ്റ്റംബർ 12. അടുത്തത് 14-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം 2010. അടുത്തത് 15-ാമത്തെ ചോദ്യം, പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഉൾപ്പെടുന്ന ലിസ്റ്റാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. അടുത്തത് 16-ാമത്തെ ചോദ്യമാണ്, ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി, സ്വരൺ സിംഗ് കമ്മിറ്റി. ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി, സ്വരൺ സിംഗ് കമ്മിറ്റി. അടുത്തത് 17-ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ ആമുഖത്തെ അതിൻ്റെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചതാരാണ്? നാനി ഫൽക്കിവാലയാണ്. ശ്രദ്ധിക്കുക, ഭരണഘടനയുടെ ആമുഖത്തെ അതിൻ്റെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചതാരാണ്? നാനി ഫൽക്കിവാല. അടുത്തത് 18-ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ കരട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച തീയതി. ഭരണഘടനയുടെ കരട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച തീയതി എന്നാണ്? 1947 നവംബർ 4. 1947 നവംബർ 4. അടുത്ത ചോദ്യം, അടുത്തത് 19-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഭരണഘടനയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ഡോക്ടർ അംബേദ്കറുടെ ജന്മദിനം ഏതു ദിനമായി ആചരിക്കുന്നു? ശ്രദ്ധിക്കുക, ഭരണഘടനയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡോക്ടർ അംബേദ്കറുടെ ജന്മദിനം ഏതു ദിനമായി ആചരിക്കുന്നു? മഹാപരിനിർവാണ ദിവസ്. മഹാപരിനിർവാണ ദിവസമായാണ് ഡോക്ടർ അംബേദ്കറുടെ ജന്മദിനം ആചരിക്കുന്നത്. അദ്ദേഹത്തെ ഭരണഘടനയുടെ ശില്പി എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അടുത്തത് 20-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായി സമ്മേളിച്ചത്? ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായി സമ്മേളിച്ചത്? 1947 നവംബർ 17. 1947 നവംബർ 17 ആണ് ഉത്തരം. അടുത്തത് 21-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതാക സംബന്ധിച്ച സമിതിയുടെ തലവൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതാക സംബന്ധിച്ച സമിതിയുടെ തലവൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്തത് 22-ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലബാറിനെ പ്രതിനിധാനം ചെയ്ത വനിതകൾ ആരെല്ലാമാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ എന്നിവരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലബാറിനെ പ്രതിനിധാനം ചെയ്ത വനിതകൾ. അടുത്തത് 23-ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളികളിലെ എത്ര പേർ വനിതകളായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളികളിൽ എത്ര പേർ വനിതകളായിരുന്നു? 3 പേരായിരുന്നു വനിതകൾ. അടുത്തത് 24-ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് മൈനറ്റോറിറ്റീസിന്റെ തലവൻ ആരാണ്? സർദാർ വല്ലഭായി പട്ടേലാണ്. ഭരണഘടനാ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ തലവൻ ആരാണ്? സർദാർ വല്ലഭായി പട്ടേൽ. അടുത്തത് 25-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലിക അവകാശങ്ങൾ സംബന്ധിച്ച ഉപസമിതിയുടെ തലവൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലിക അവകാശങ്ങൾ സംബന്ധിച്ച ഉപസമിതിയുടെ തലവൻ ആരാണ്? ജെ.ബി. കൃപലാനി. ജെ.ബി. കൃപലാനിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലിക അവകാശങ്ങൾ സംബന്ധിച്ച സമിതിയുടെ തലവൻ. അടുത്തത് 26-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയിൽ യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ തലവൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ തലവൻ ആരാണ്? ജവഹർലാൽ നെഹ്റു.
ഭരണഘടന നിർമ്മാണ സഭയിൽ യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ തലവൻ ജവഹർലാൽ നെഹ്റു. 27-ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ എത്ര മലയാളികളാണ് ഉണ്ടായിരുന്നത്? 17 മലയാളികളാണ് ഉണ്ടായിരുന്നതിൽ അതിലെ 3 പേര് വനിതകളായിരുന്നു. അടുത്തത് 28-ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര മലയാളികളാണ് മദ്രാസിനെ പ്രതിനിധാനം ചെയ്തത്? 9 മലയാളികളാണ്. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര പേരാണ് കൊച്ചിയെ പ്രതിനിധാനം ചെയ്തത്? 1. ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര പേരാണ് കൊച്ചിയെ പ്രതിനിധാനം ചെയ്തത്? അടുത്തത് 30-ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര പേരാണ് തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്തത്? 6 പേരാണ് കേട്ടോ, 6 പേര്. അടുത്തത് 31-ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുമ്പ് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? അടുത്തത് 32-ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുമ്പ് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? അത് 389 പേരാണ് ഉള്ളത്. അടുത്തത് 33-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുമ്പ് ഗവേണസ് പ്രവിശ്യയിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 292 പേര്. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുമ്പ് ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യയിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 4 പേരാണ് ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എത്ര പേരുണ്ടായിരുന്നു? 70 പേരുണ്ടായിരുന്നു. അതുപോലെ തന്നെ അടുത്ത ചോദ്യം കാണുക, ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം എത്ര പേരുണ്ടായിരുന്നു? 299 പേരുണ്ടായിരുന്നു. 37-ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം ഗവേണസ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരുണ്ടായിരുന്നു? 226 പേരുണ്ടായിരുന്നു. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യയിൽ നിന്ന് എത്ര പേരുണ്ടായിരുന്നു? 3 പേര് ഉണ്ടായിരുന്നു. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിത ആരാണ്? ആനി മസ്ക്രീനാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിതയാണ് ആനി മസ്ക്രീൻ. ഓക്കെ, അടുത്തത് 40-ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളുടെ എണ്ണം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളുടെ എണ്ണം 22. ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളുടെ എണ്ണം എത്രയാണ്? 22. അടുത്തത് 41-ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധാനം ചെയ്ത മലയാളി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധാനം ചെയ്ത മലയാളി ആരാണ്? ജോൺ മത്തായി ആണ്. അടുത്തത് 42-ാമത്തെ ചോദ്യം, അമേരിക്കൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? അമേരിക്കൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് 43-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക. ആധുനിക ജനാധിപത്യത്തിൻ്റെ ജന്മഗ്രഹം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ബ്രിട്ടനാണ്. ആധുനിക ജനാധിപത്യത്തിൻ്റെ ജന്മഗ്രഹം എന്നറിയപ്പെടുന്നത് ബ്രിട്ടനാണ്. അടുത്തത് 44-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നിയമദിനം ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26. ഇന്ത്യയിൽ നിയമദിനം ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26. അടുത്തത് 45-ാമത്തെ ചോദ്യം, രണ്ടാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? കെ സന്താനം. അടുത്തത് 46-ാമത്തെ ചോദ്യം, ഏതു കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് കോടതി വിധിച്ചത്? ബിരൂബാറി കേസ്. 1960 നടന്ന ബിരൂബാറി കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് കോടതി വിധിച്ചത്. അടുത്തത് 47-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക. വധശിക്ഷ വിധിക്കാൻ അധികാരപ്പെട്ട ട്രയൽ കോടതി സെഷൻസ് കോടതിയാണ് കേട്ടോ. വധശിക്ഷ വധിക്കാൻ അധികാരപ്പെട്ട കോടതി ഏതാണ്? സെഷൻസ് കോടതിയാണ്. അടുത്തത് 48-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ജനാധിപത്യത്തിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ഗ്രീസാണ്. ജനാധിപത്യത്തിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസാണ്. അടുത്തത് 49-ാമത്തെ ചോദ്യം, പരിസ്ഥിതി സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം
പരിസ്ഥിതി സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 48A. പരിസ്ഥിതി സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 48A. അടുത്തത് 50-ാമത്തെ ചോദ്യം. പാർലമെന്റിന്റെ ക്വാറം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം. പാർലമെന്റിന്റെ ക്വാറം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 100. അടുത്തത് 51-ാമത്തെ ചോദ്യം. പാവപ്പെട്ടവർക്ക് നിയമസഹായം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം 39A. പാവപ്പെട്ടവർക്ക് നിയമസഹായം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 39A. അടുത്തത് 52-ാമത്തെ ചോദ്യം. പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം. പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 49. അടുത്ത 53-ാമത്തെ ചോദ്യം. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന പരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ 1948 നിയോഗിച്ച കമ്മിറ്റി കെ എസ് ദർ കമ്മിറ്റി. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന പരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ 1948 നിയോഗിച്ച കമ്മിറ്റിയാണ് എസ് കെ ദർ കമ്മിറ്റി. അടുത്തത് 54-ാമത്തെ ചോദ്യം. പ്രസിഡന്റിന്റെ വിലക്കധികാരം അതായത് വീറ്റോ പവർ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 111. പ്രസിഡന്റിന്റെ വീറ്റോ പവർ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 111. അടുത്തത് 55-ാമത്തെ ചോദ്യമാണ്. ശ്രദ്ധിക്കുക. ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. അനുച്ഛേദം 243A. അടുത്തത് 56-ാമത്തെ ചോദ്യമാണ്. മാപ്പ് നൽകുന്നതിനുള്ള പ്രസിഡന്റിന്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. അനുച്ഛേദം 72. അടുത്ത ചോദ്യം. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. അനുച്ഛേദം 165. അടുത്ത ചോദ്യം. മദ്യനിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം. അനുച്ഛേദം 47. 59-ാമത്തെ ചോദ്യം. യൂണിയൻ ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 112. 60-ാമത്തെ ചോദ്യം. ഇന്ത്യക്കൊരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 52. 61-ാമത്തെ ചോദ്യം. ഏത് അനുച്ഛേദമാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡായിരിക്കും എന്ന് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദം 129. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിക്കുക. ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് വിശദീകരിച്ചത്, കോടതി വിധിച്ചത്? ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് കോടതി വിധിച്ചത്? ഉത്തരം, കേശവാനന്ദ ഭാരതി കേസ്. 1973 കേശവാനന്ദ ഭാരതി കേസാണ് കോടതി വിധിച്ചത്. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്നുള്ള വിധി വന്നത് കേശവാനന്ദ ഭാരതി കേസ്, 1973. അടുത്തത്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന പദവിയുടെ ആശയം ഇന്ത്യ സ്വീകരിക്കുന്നത് എവിടെ നിന്നാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, CAG എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന പദവിയുടെ ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. ബ്രിട്ടൻ. ഉത്തരം, ബ്രിട്ടൻ. അടുത്തത് 64-ാമത്തെ ചോദ്യമാണ്. ശ്രദ്ധിക്കുക. സ്ത്രീക്കും പുരുഷനും തുല്യവേതനം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം. അനുച്ഛേദം 39D. സ്ത്രീക്കും പുരുഷനും തുല്യവേതനം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം 39D. അടുത്തത് 65-ാമത്തെ ചോദ്യം. സംസ്ഥാന ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. അനുച്ഛേദം 202. അനുച്ഛേദം 202. അടുത്തത് 66-ാമത്തെ ചോദ്യം. സംസ്ഥാന ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. അനുച്ഛേദം 153. 67-ാമത്തെ ചോദ്യം. ജുഡീഷ്യൽ റിവ്യൂവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം. അനുച്ഛേദം 13. വോട്ട് ഓൺ അക്കൗണ്ട്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം എത്രയാണ്? 116. 69-ാമത്തെ ചോദ്യം. പട്ടികവർഗക്കാർക്കുള്ള ദേശീയ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 338A. അടുത്തത് 70-ാമത്തെ ചോദ്യം. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംസ്ഥാന നിയമസഭകളിൽ സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. അനുച്ഛേദം 132. 71-ാമത്തെ ചോദ്യം. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ലോക്സഭയിൽ സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. അനുച്ഛേദം 330. അടുത്തത്
പട്ടികജാതിക്കാർക്കുള്ള ദേശീയ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് അനുച്ഛേദം 338. അടുത്തത് 72-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ആദ്യ ഭേദഗതി ചേർത്തത്? 9-ാമത്തെ പട്ടികയിലാണ്. അടുത്തത് 74-ാമത്തെ ചോദ്യം, ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 243. 75-ാമത്തെ ചോദ്യം, അവശിഷ്ടാധികാരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 248. അടുത്ത 76-ാമത്തെ ചോദ്യം, മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യ മുസ്ലിം വനിതയാരാണ്? സെയ്ദ അൻവാര തിമൂർ. 70-ാമത്തെ ചോദ്യം, ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സംഘടിക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? 19A പ്രതിപാദിച്ചിരിക്കുന്നത്. 78-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ നൂതന സവിശേഷതയായ നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ അംബേദ്കർ ആണ്. അടുത്തത് 79-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? അനുച്ഛേദം 19D. ഇന്ത്യയുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യയുടെ മാഗ്നാകാർട്ട എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് 81-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഇഷ്ടമുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള ഇന്ത്യൻ പൗരൻ്റെ അവകാശത്തെ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? അനുച്ഛേദം 19F പ്രതിപാദിച്ചിരിക്കുന്നത്. അടുത്തത് 82-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. രാജ്യത്തെവിടെയും സ്ഥിരതാമസമാക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? അനുച്ഛേദം 19E. അടുത്തത് 83-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക. എന്തധികാരത്തിൻ്റെ പേരിൽ എന്നർത്ഥമുള്ള റിട്ട് ഏതാണ്? കോവാറൻ്റോ. അടുത്തത് 84-ാമത്തെ ചോദ്യം, ഏത് അനുച്ഛേദ പ്രകാരമാണ് ഗവർണർ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത്? അനുച്ഛേദം 164 പ്രകാരം. അടുത്തത് 85-ാമത്തെ ചോദ്യം, ഓൾ ഇന്ത്യ സർവീസുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 312. അടുത്തത് 86-ാമത്തെ ചോദ്യം, സാർവത്രിക വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം എത്രയാണ്? അനുച്ഛേദം 326. അടുത്തത് 87-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക. സംഘടനകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരൻ്റെ അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? അനുച്ഛേദം 19C. എന്തായിരുന്നു ചോദ്യം? അനുച്ഛേദം 19C. അടുത്തത് 88-ാമത്തെ ചോദ്യം, സംസ്ഥാന നിയമസഭകളിൽ ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതിനിധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. അനുച്ഛേദം 333. അടുത്തത് നോക്കാം. 89-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. അടുത്തത് 90-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക.
സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം. അനുച്ഛേദം 243 കെ. അനുച്ഛേദം 243 കെ. അടുത്തത് 91-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം. സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം എത്രയാണ്? അനുച്ഛേദം 300 എ. അനുച്ഛേദം 300 എ. അടുത്തത് 92-ാമത്തെ ചോദ്യം, ഹിന്ദിയുടെ പ്രചാരണം ഇന്ത്യൻ യൂണിയന്റെ ഉത്തരവാദിത്തമാക്കുന്ന അനുച്ഛേദം. ഹിന്ദിയുടെ പ്രചാരണം ഇന്ത്യൻ യൂണിയന്റെ ഉത്തരവാദിത്തമാക്കുന്ന അനുച്ഛേദം എത്രയാണ്? അനുച്ഛേദം 351. അടുത്തത് 93-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ലോക്സഭയിൽ ആംഗ്ലോ ഇന്ത്യൻ സമുദായ പ്രാതിനിധ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം. ലോക്സഭയിൽ ആംഗ്ലോ ഇന്ത്യൻ സമുദായ പ്രാതിനിധ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം. അനുച്ഛേദം 331. അനുച്ഛേദം 331. അടുത്തത് 94-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. വോട്ടർ പട്ടികയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം. വോട്ടർ പട്ടികയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം. അനുച്ഛേദം 325. അനുച്ഛേദം 325. അടുത്തത് 95-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക. സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ പ്രാതിനിധ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. സ്റ്റേറ്റ് അല്ലെങ്കിൽ രാഷ്ട്രം എന്ന പദത്തിൻ്റെ പ്രാതിനിധ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. അനുച്ഛേദം 12. അനുച്ഛേദം 12. അടുത്തത് 96-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക. തിരഞ്ഞെടുപ്പിൽ പരാജിതനായ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? ഷിബു സോറൻ. അടുത്തത് 97-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. പബ്ലിക് അക്കൗണ്ടൻസ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് എന്താണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, CAG എന്ന് നമ്മൾ പറയും കേട്ടോ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത്. CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അടുത്തത് 98-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക. പാർലമെൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് പാസ്സാക്കിയ വർഷം. ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച്. അടുത്ത ചോദ്യം, ഭാരത സർക്കാരിൻ്റെ മുഖ്യ നിയമ ഉപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അറ്റോർണി ജനറൽ. അടുത്തത് 100-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ. അടുത്തത് 101-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം 323 എ. അടുത്തത് 102-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക. ആദ്യമായി പാർലമെൻറ്റിൽ ലോക്പാൽ ബിൽ അവതരിപ്പിച്ച വർഷം 1968. അടുത്തത് 103-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിൻ്റെ തലവൻ ആരാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഹൈക്കോടതി നിലവിൽ വന്നത് മാൾഡയാണ്. ബംഗാളിലെ മാൾഡയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഹൈക്കോടതി നിലവിൽ വന്നത്. 105-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് വി നരസിംഹറാവു. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ സോളിറ്റർ ജനറലാണ് സി കെ തഫ്രി. അടുത്തത് നോക്കാം, രണ്ടു പ്രാവശ്യം ഇന്ത്യയുടെ അറ്റോർണി ജനറലായ വ്യക്തി ആരാണ്? സോളി സരാബ്ജി. അടുത്ത ചോദ്യം, ഉപലോകായുക്ത രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഉത്തരം ഗവർണർ.
അടുത്ത ചോദ്യം, ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ മൂന്നിലൊന്ന് അംഗങ്ങൾ എത്ര വർഷം കൂടുമ്പോഴാണ് വിരമിക്കുന്നത്? ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ മൂന്നിലൊന്ന് അംഗങ്ങൾ എത്ര വർഷം കൂടുമ്പോഴാണ് വിരമിക്കുന്നത്? രണ്ട് വർഷം കൂടുമ്പോഴാണ് വിരമിക്കുന്നത്. അടുത്തത് 110-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് പാസാക്കിയത്? ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് പാസാക്കിയത്? ഉത്തരം രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് പാസാക്കിയത്. അടുത്ത ചോദ്യം, സംസ്ഥാനങ്ങളെ നിർവചിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? സംസ്ഥാനങ്ങളെ നിർവചിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? അനുച്ഛേദം 152. സംസ്ഥാനങ്ങളെ നിർവചിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? അനുച്ഛേദം 152. ശ്രദ്ധിക്കുക, അനുച്ഛേദം 152. അടുത്ത ചോദ്യം, പൊതു താൽപ്പര്യ ഹർജിയുടെ വിധാതാവ് എന്നറിയപ്പെടുന്ന ന്യായാധിപൻ. ശ്രദ്ധിക്കുക, പൊതു താൽപ്പര്യ ഹർജിയുടെ വിധാതാവ് എന്നറിയപ്പെടുന്ന ന്യായാധിപൻ ആരാണ്? പി എൻ ഭഗവതി. അടുത്ത ചോദ്യം, മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത്? മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ. അടുത്ത ചോദ്യം, മേഘാലയ മണിപ്പൂർ ത്രിപുര ഹൈക്കോടതികൾ നിലവിൽ വന്ന വർഷം 2013. അടുത്ത ചോദ്യം, ലോകായുക്ത രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഉത്തരം ഗവർണർക്ക്. അടുത്ത ചോദ്യം, ലോകായുക്തയെയും ഉപലോകായുക്തയെയും പദവിയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടത് ആർക്കാണ്? ശ്രദ്ധിക്കുക, ലോകായുക്തയും ഉപലോകായുക്തയും പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ ആർക്കാണ് അധികാരം? സംസ്ഥാന നിയമസഭയ്ക്ക്. അടുത്ത ചോദ്യം, ലോക്പാൽ എന്ന പദം ആവിഷ്കരിച്ചത് എൽ എം സിംഗ്വിയാണ്. ലോക്പാൽ എന്ന പദം ആവിഷ്കരിച്ചത്. അടുത്ത ചോദ്യം, കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനൻ്റ് ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ KV സൂര്യനാരായണ അയ്യർ. കേരളത്തിൻ്റെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറലാണ് KV സൂര്യനാരായണ അയ്യർ. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ ആദ്യ ലോകായുക്ത ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോൻ. അടുത്തത്, സോളിറ്റർ ജനറലിൻ്റെ കാലാവധി 3 വർഷമാണ്. അടുത്ത ചോദ്യം, ന്യായ പഞ്ചായത്തുകൾ സ്ഥാപിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് LM സിംഗ്വി കമ്മിറ്റി. അടുത്ത ചോദ്യം, പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകം ഗ്രാമസഭകളാണ്. അടുത്ത ചോദ്യം, ഫിനാൻസ് കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി VP മേനോൻ. അടുത്ത ചോദ്യം, ഫിനാൻസ് കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്? രാഷ്ട്രപതിക്കാണ്. അടുത്ത ചോദ്യം, ബൽവന്ത്രായി മേത്ത കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ജില്ലാ പരിഷത്തിൻ്റെ അധ്യക്ഷനാരാണ്? ജില്ലാ കളക്ടർ. അടുത്തത്, ഭരണഘടനയുടെ 44-ാം ഭേദഗതി മുഖേന ഇൻ്റേർണൽ ഡിസ്റ്റർബൻസ് എന്ന വാക്കിന് പകരമായി ചേർത്ത പദം. ആഡ് റെബലിയൻ. അടുത്തത്, ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പറാണ്. ഉത്തരം വാർഡ് മെമ്പർ. ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പറാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. 1926 പബ്ലിക് സർവീസ് കമ്മീഷൻ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്? 1926 പബ്ലിക് സർവീസ് കമ്മീഷൻ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്? ലീ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിൽ വന്നത്. അടുത്തത് 130-ാമത്തെ ചോദ്യമാണ്. ശ്രദ്ധിക്കുക. 3 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം. ഉത്തരം പുതുച്ചേരി. 3 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? പുതുച്ചേരി.
അടുത്തത് 131-ാമത്തെ ചോദ്യം. അശോക് മേത്ത കമ്മിറ്റിയെ തുടർന്ന് ഗ്രാമവികസനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് 1985 നിയോഗിക്കപ്പെട്ട സമിതി ഏത്? ശ്രദ്ധിക്കുക, അശോക് മേത്ത കമ്മിറ്റിയെ തുടർന്ന് ഗ്രാമവികസനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് 1985 നിയോഗിക്കപ്പെട്ട സമിതിയാണ് ജി വി കെ റാവു കമ്മിറ്റി. അടുത്തത് 132-ാമത്തെ ചോദ്യമാണ്. ശ്രദ്ധിക്കുക, യു പി എസ് സി അംഗമായ ആദ്യ മലയാളി ആരാണ്? KG അടിയോടി. ഉത്തരം KG അടിയോടി. യു പി എസ് സി അംഗമായ ആദ്യ മലയാളിയാണ് KG അടിയോടി. അടുത്തത് 133-ാമത്തെ ചോദ്യം. ശ്രദ്ധിക്കുക, യു പി എസ് സിയുടെ ആസ്ഥാനം ഏതാണ്? ധോൽപൂർ ഹൗസാണ്. ഉത്തരം ധോൽപൂർ ഹൗസ്. യു പി എസ് സിയുടെ ആസ്ഥാനമാണ് ധോൽപൂർ ഹൗസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ 133 ക്വസ്റ്റ്യനുകളാണ് പഠിക്കുന്നത്. ഈ 133 ക്വസ്റ്റ്യനുകളും PSC LGSന്റെ പ്രീവിയസ് ഇയർ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം തന്നെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ട് ഇന്ന് വൈകിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം നിങ്ങൾ ആ ടെലഗ്രാം ചാനലിൽ വരുന്ന PDFഉം കൂടെ ഒന്ന് വായിച്ച് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.